എന്ന് പറയുന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫേസ് ആണ് കൂടുതലും കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റോറി. ഓക്കെ, അത് എല്ലാവരുടെയും ലൈഫിലുണ്ട്. There is a Mili in everyone. അത് ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കേട്ടു. ആക്ടേഴ്സും സാർ ഡയറക്ടറും എല്ലാവരും പറഞ്ഞു ഞാൻ അത് കേട്ടു. There is a Mili in everyone. അതിനെ പറ്റി സാർ കുറച്ചും കൂടെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം മിലിയുടെ എനിക്ക് ഉള്ളൊരു ഇഷ്ടക്കൂടുതൽ. കാരണം ഇത്തരം ജീവിതാനുഭവങ്ങളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഇത്തരം ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ഇപ്പം എൻ്റെ അനുഭവം ഇതേ അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പത്തിലൊരു അഞ്ച് പേരും അല്ലെങ്കിൽ ആറു പേരും എന്തിനാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്, എൻ്റെ ആവശ്യമുണ്ടോയെന്ന് എഴുതി തിരിച്ചു പോവുമായിരിക്കും. പക്ഷെ അങ്ങനെ പോകരുതേ എന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പ്രാർത്ഥനയാണ് മിലി. കാരണം ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അക്കാഡമിക്കലി ഭയങ്കര ഹൈ പൊസിഷനിലുള്ളവരാണ്. അവിടെ ഈ പറഞ്ഞ ഫുൾ ഫാമിലി ഞാൻ മാത്രമേ ഉള്ളൂ പഠിക്കാൻ മോശം, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന ഭാഷയെ പറഞ്ഞ മണ്ടൻ ആയിട്ടുള്ള ഒരാൾ. കാരണം അച്ഛന് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു പൊളിറ്റിക്സിൻ്റെ. അച്ഛൻ്റെ ശിഷ്യർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അധ്യാപകരായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം മിലി എന്ന് പറഞ്ഞ സിനിമയിൽ അത്രയും സീൻസ് വരെ ഉണ്ട്. കാരണം പറയുന്നുണ്ട് പ്രൊഫസറുടെ മകളാണ് പറഞ്ഞിട്ട് എന്തിനാ അത്. ഈ ഇതിൻ്റെ തിരക്കഥ മിലിയുടെ തിരക്കഥകൃത്ത് എന്ന് പറയുന്ന മഹേഷിന് എൻ്റെ ലൈഫ് നന്നായി അറിയാം. അപ്പം ഞാൻ പറയും മഹേഷ എനിക്കിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പം അതിനകത്ത് പറയുന്ന പ്രൊഫസറുടെ മകൾ ഒരു ഫെയിലറാണ് എന്ന് ഇത് ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളതാണ്. പ്രൊഫസറുടെ മകനൊരു ഫെയിലറാണ്, അല്ലെങ്കിൽ അച്ഛൻ വലിയ ഫേമസ് ആണ് പറഞ്ഞിട്ട് എന്തിനാ, എല്ലാ വീട്ടിലും കാണും ഇങ്ങനെ ഒരു ആളെന്ന് പറഞ്ഞ ഡയലോഗ് ആ പടത്തിലുള്ളത്. ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ നിൽക്കെ എൻ്റെ അധ്യാപകൻ മറ്റൊരു അധ്യാപകനോട് അവർ രണ്ടൊരു അച്ഛൻ്റെ ശിഷ്യരാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് അവരെ വളരെ സത്യം എന്നിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ മിലി എന്ന് പറഞ്ഞ പടത്തിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും മാതാപിതാക്കളായിക്കോട്ടെ മുതിർന്നവർ കുട്ടികളോട് സ്നേഹക്കൂടുതലുമുണ്ട്, കെയറിങ് കൂടുതലുമുണ്ട്, നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. എടാ നീ നോക്കിക്കാൻ മറ്റേ നിൻ്റെ കൂടെ അല്ലേ മറ്റേ പഠിക്കുന്നത്, അപ്പോൾ അവൻ എത്ര നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, നീ ഇത് നടന്നോടാ ഒന്നിനും കൊള്ളാതെ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു മുതിർന്നവർ അവരുടെ ഒരു ആദി കൊണ്ട് അവരൊരു കൺസേൺ അതിൽ പറയാണ്. പക്ഷേ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കുട്ടിയിലുണ്ടാക്കുന്നത്, അവനവിടെ തകരുകയാണ് മാനസികമായിട്ട്. അത് നമ്മൾ പലരും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ പേടിയും നമ്മുടെ വേദനകളും നമ്മുടെ കെയറിങ്ങും അതിനേക്കാൾ അപ്പുറത്തൊരു മുറിവാണ് അവരിലുണ്ടാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പല ബാല്യങ്ങളും നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഇത്തരം കുട്ടികളുടെ ഒരു നല്ല വിഭാഗം ഇങ്ങനെയുള്ള കമ്പാരിസൺ കേട്ട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് വരുന്ന കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്നുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമായിരുന്നു ഞാൻ. ഞാൻ മിലി എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ബാക്ക് ബെഞ്ചസിന് വേണ്ടിയിട്ടാണ്. നമ്മളാരും മോശക്കാരല്ല, നമുക്കൊരു ദിവസമുണ്ട് അവിടേക്ക് എത്താൻ വേണ്ടി ഫോക്കസ് ചെയ്യുക, ഉറപ്പായിട്ട് എത്തും. നിങ്ങൾ വിഷമിക്കാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടാലൻ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നു, അവിടെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളൊക്കെ ബാക്ക് ബെഞ്ചസ് ആണെങ്കിൽ വിഷമിക്കേണ്ട, പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പ്രണയത്തിൽ എന്താണ് പറഞ്ഞത് നേരാശ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, വിജയിക്കാൻ പറ്റും. നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക, നമുക്ക് വിജയിക്കാൻ കഴിയും. ഞാൻ വായിച്ചിരുന്നു സാർ മോട്ടോർസൈക്കിൾ ഡയറീസ് എന്ന് പറയുന്ന ഫിലിം, അതെവിടം വരെ സാർ അതിൻ്റെ ഫിലിമിങ്ങും കാര്യങ്ങളൊക്കെ എവിടെ വരെ? എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് മോട്ടോർസൈക്കിൾ ഡയറീസ്. 1980s ഒരു പട്ടാളക്കാരൻ മേടിക്കുന്ന ഒരു ബൈക്ക്, ആ ബൈക്കാണ് മെയിൻ കഥാപാത്രം. അതിൻ്റെ 32 വർഷം അതിൻ്റെ ഒരു ജേണി ആ ബൈക്കിൻ്റെ, അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ അത് 4 owners കൈമറിഞ്ഞ് പോകുന്നുണ്ട്. ഈ 32 വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ആദ്യത്തെ ഓണർ ഈ ബൈക്ക് തിരക്കി അയാളുടെ മകളുടെ കൂടെ തുടങ്ങുന്നൊരു യാത്രയാണ് ഈ പടത്തിൻ്റെ ഒരു കാതൽ. ഈ ബൈക്ക് പോയ വഴികൾ, 32 വർഷം ഈ ബൈക്ക് പോയ വഴികളിലൂടെ ഉള്ള അവരുടെ സഞ്ചാരം, ഇതേ സമയം തന്നെ വേറൊരു ജേണിയുണ്ട് ഒരു ഭാര്യയും ഭർത്താവും. ഈ യാത്രയിൽ ഇവർ കണ്ടുമുട്ടുകയാണ്, ഇവരെക്കാൾ വലിയ ടെൻഷൻ ഉള്ളവരെ, ഇവരെക്കാൾ വലിയ പ്രശ്നങ്ങളെ നന്നായി പോസിറ്റീവ് ഫേസ് ചെയ്തവരെ. ഇവർ ഈ യാത്ര എൻഡ് ചെയ്യുമ്പോൾ ബൈക്ക് തിരിച്ചുവിട്ടില്ല എന്നുള്ള വേറെ വിഷയം, പക്ഷേ ഇവർ തിരിച്ചറിയുകയാണ്. ഭാഷകൾക്കും സംസ്കാരങ്ങൾക്ക് അതീതമായി പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരൊക്കെ അതിനെ എത്ര നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണെന്ന് ഉള്ള തിരിച്ചറിവാണ് ഈ യാത്ര. അതാണ് ആ സിനിമ ശരിക്കും. ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിലൂടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ലൈഫിൻ്റെ മനോഹാരിതയാണ്. ജീവിതം ചെറുതാണെങ്കിൽ അത് മാക്സിമം ആസ്വദിക്കുക. ഇത്രയും വീണ്ടും ഈ സർവോപദേശം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ലൈഫിൻ്റെ ബ്യൂട്ടിയാണ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് എൻജോയ് ചെയ്യുക ലൈഫിൽ എന്നുള്ളതാണ് ആ പടം കൊടുക്കുന്ന മെസ്സേജ്.